സൗദിയിൽ ഇന്ന് എണ്ണൂറ്റി അറുപത്തിനാല് കോവിഡ് കേസുകളും റിപ്പോർട്ട് ചെയ്തു പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് വാക്സിന്റെ രണ്ടാമത്തെ ഡോസ് സ്വീകരിക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു തുറന്ന സ്ഥലത്ത് നടക്കുന്ന പരിപാടികൾ പരിപാടികളിൽ കുട്ടികൾക്ക് പ്രവേശനം നൽകാമെന്ന് അധികൃതർ അറിയിച്ചു കോവിഡ് കേസുകളും രോഗമുക്തിയും പന്ത്രണ്ട് മരണവുമാണ് സൗദിയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തത് ൂറിനിടെ സാമ്പിളുകൾ പരിശോധിച്ചു ദശാംശം ഒമ്പത് രണ്ട് ശതമാനമാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത കോവിഡ് കേസുകൾ അഞ്ച് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി ആറും രോഗമുക്തി നേടിയവർ അഞ്ച് ലക്ഷത്തി മരണസംഖ്യ എണ്ണായിരത്തി രോഗമുക്തി നിരക്ക് പതിനായിരത്തി എണ്ണൂറ്റി ചികിത്സയിലുണ്ട് ഇതിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ് റിയാദ് നഗരത്തിൽ നൂറ്റി പത്തൊമ്പതും ജിദ്ദയിൽ അറുപതും മക്കയിൽ മുപ്പതും ദമാമിൽ പതിനഞ്ചും മദീനയിൽ പതിനാലും കോവിഡ് കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തു മൂന്ന് കോടി നാല് ലക്ഷത്തി ആയിരത്തി നാനൂറ്റി എഴുപത്തിയെട്ട് ഡോസ് വാക്സിൻ രാജ്യത്ത് ഇതുവരെ വിതരണം ചെയ്തു ഒരു കോടി ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർ വാക്സിന്റെ രണ്ട് ഡോസുകളും സ്വീകരിച്ചു വാക്സിൻ്റെ ആദ്യത്തെ ഡോസ് ഡോസെടുത്ത പന്ത്രണ്ടിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾ രണ്ടാമത്തെ ഡോസ് സ്വീകരിക്കാൻ ബുക്ക് ചെയ്യണമെന്ന് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു ഈ മാസാവസാനം സ്കൂളുകളിൽ ക്ലാസുകൾ പുനരാരംഭിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ നിർദ്ദേശം വിദ്യാർത്ഥികൾക്ക് വാക്സിൻ എടുക്കുന്നതിന് മുൻഗണനയുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു അതേസമയം തുറന്ന സ്ഥലത്ത് നടക്കുന്ന വിനോദ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് തവക്കന്ന ആപ്പിൽ ഇമ്മ്യൂൺ ആകണമെന്ന നിബന്ധന പന്ത്രണ്ട് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ബാധകമല്ലെന്ന് ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റി അറിയിച്ചു തുറന്ന സ്ഥലത്ത് നടക്കുന്ന പരിപാടികളിൽ കുട്ടികൾക്ക് പങ്കെടുക്കാം എന്നാൽ പനി ചുമ തൊണ്ടവേദന ജലദോഷം തുടങ്ങിയവ ഉണ്ടെങ്കിൽ പ്രവേശനം അനുവദിക്കരുതെന്നും നിർദ്ദേശമുണ്ട് തുറന്ന സ്ഥലത്ത് ആകെ ശേഷിയുടെ നാൽപ്പത് ശതമാനം പേർക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കുകയുള്ളൂ അടച്ചിട്ട ഹാളുകളിൽ നടക്കുന്ന പരിപാടികളിൽ കുട്ടികൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല ജലീൽ കണമംഗലം ട്വന്റി ഫോർ ജിദ